കനത്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരത്തൊരു വീടിൻ്റെ ഒരു വശം ഇടിഞ്ഞു വീണു. പത്തനംതിട്ട തിരുവാ സെൻറ് ജോൺസ് കത്തീഡ്രൽ പള്ളിയുടെ മതിൽക്കെട്ട് ഇടിഞ്ഞു തകർന്നു. കോഴിക്കോട് കായണ്ണയിൽ ഇടിമിന്നലേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 6 സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വീണ്ടും ചേരുന്നു. രാഹുൽ, ഉത്തര കേരളത്തിലാണ് കൂടുതൽ മഴയുടെ കെടുതികളെന്നുണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. എസ് കെ, തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ വരും മണിക്കൂറുകളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അടുത്ത 3 മണിക്കൂറിൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുമാത്രമല്ല, ഇടിമിന്നലിനും 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. മറ്റൊരു സംഭവം, ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് 6 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റിട്ടുണ്ട്. കായണ്ണയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 3:30 6 തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. ഇവരെ പരിക്കേറ്റവരെ പേരാമ്പ്രയിലെ EMS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ഗുരുതരമായ പരിക്കല്ല, നിസ്സാരമായ പരിക്കാണ്. പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും മുക്കം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ തുടരുന്നുണ്ട് എന്നാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പക്ഷേ കോഴിക്കോട് നഗരത്തിൽ ഇപ്പൊ മഴ മാറി നിൽക്കുകയാണ്. SKN. ഓക്കെ, രാഹുൽ സുരേഷാണ് മഴയുടെ കെടുതികളുടെ വാർത്തകൾ നമുക്കൊപ്പം ചേർന്ന് നൽകിയത്.